അതേസമയം ലങ്കയിൽ രാവണന്റെ സഹോദരൻ വിഭീഷണന്റെ നിർദ്ദേശങ്ങളെയെല്ലാം രാവണൻ നിരസിക്കുകയായിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് രാക്ഷസ വംശത്തിന്റെ അവസാനത്തിലായിരിക്കും കലാശിക്കുക എന്ന് വിഭീഷണൻ അഭിപ്രായപ്പെട്ടു. വിഭീഷണന്റെ വാക്കുകൾ രാവണന്റെ അഹംഭാവത്തെ വ്രണപ്പെടുത്തി. മാത്രമല്ല, വിഭീഷണൻ ഒരു ഒറ്റുകാരനും ചാരനുമാണെന്ന് കുറ്റം പറയുകയും ചെയ്തു. ഇതിൽ ദുഃഖിതനായ വിഭീഷണൻ രാമന്റെ അടുത്ത് അഭയം തേടി. വിഭീഷണനെ അംഗീകരിച്ച രാമൻ, രാവണൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വിഭീഷണനായിരിക്കും ലങ്കയിലെ രാജാവ് എന്നറിയിക്കുകയും ചെയ്തു. കടലിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കുന്നതിനായി സമുദ്ര ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ രാമനോട് വിഭീഷണൻ നിർദ്ദേശിച്ചു. രാമൻ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയിട്ടും സമുദ്ര ഭഗവാൻ പ്രസാദിച്ചില്ല. രാമന് നിരാശയും കോപവും തോന്നിയതിനാൽ എഴുന്നേറ്റ് സമുദ്രത്തെ ആക്രമിക്കുവാൻ പോലും തുനിഞ്ഞു. പെട്ടെന്ന് സമുദ്ര ഭഗവാൻ രാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കടലിന് കുറുകെ പാലം നിർമ്മിക്കുവാൻ രാമനോട് ആവശ്യപ്പെട്ടു. പാറക്കല്ലുകളും മരങ്ങളും മണലും ഉപയോഗിച്ച് വാനരന്മാർ കടലിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചു. അങ്ങനെ വെറും 5 ദിവസങ്ങൾ കൊണ്ട് പാലം നിർമ്മിക്കപ്പെട്ടു. സന്തോഷത്താൽ ആർത്ത് വിളിച്ചുകൊണ്ട് വാനരപ്പട കടൽ കടന്ന് ലങ്കയിലെത്തി. രാവണൻ ധാരാളം രാക്ഷസന്മാരെ യുദ്ധത്തിനയച്ചു. വാനരന്മാർക്കും രാക്ഷസന്മാർക്കുമിടയിൽ വളരെ ഉഗ്രമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഓരോ വാനരനും ധീരമായി പോരാടിക്കൊണ്ട് നിറയെ രാക്ഷസന്മാരെ കൊന്നൊടുക്കി. രാക്ഷസന്മാരും ഒട്ടും വിട്ടുകൊടുക്കാതെ തുല്യമായി പോരാടിക്കൊണ്ടിരുന്നു. രാവണനെ വളരെയധികം നാണം കെടുത്തിയ യുദ്ധമായിരുന്നു അത്. രാവണൻ ഉറങ്ങിക്കിടന്ന തന്റെ സഹോദരൻ കുംഭകർണനെ വിളിച്ചുണർത്തി. രാവണന്റെ സഹോദരൻ കുംഭകർണൻ 6 മാസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, പിന്നെ 6 മാസം കിടന്നുറങ്ങും.
ലങ്കയെ നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കുംഭകർണന് മാത്രമേ കഴിയൂ എന്ന് രാവണൻ അറിയാമായിരുന്നു. യുദ്ധം കാരണമാണ് തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയ കുംഭകർണൻ നേരെ യുദ്ധക്കളത്തിലേക്ക് ചെന്നു. അവനാകട്ടെ വളരെ വലിയ ശരീരാകാരമുള്ളവനായിരുന്നു. കുംഭകർണന്റെ വലിപ്പം കണ്ട വാനരപ്പടകൾ പേടിച്ചരണ്ടുപോയി. കുംഭകർണന് തക്ക പ്രതിയോഗി ആരുമില്ലായിരുന്നു. വാനരപ്പടകൾ പേടിച്ചരണ്ടുപോയത് കണ്ട രാമൻ കുംഭകർണനെ നേരിടുവാനായി എഴുന്നേറ്റു. അതിഭയങ്കരമായ യുദ്ധം നടന്നു. രാമൻ ദിവ്യാസ്ത്രം പ്രയോഗിച്ച് കുംഭകർണന്റെ കൈകാലുകൾ അരിഞ്ഞു വീഴ്ത്തി. കുംഭകർണൻ മരിച്ചു. വാനരപ്പടകൾ വിജയാഹ്ലാദത്തിൽ ആർപ്പ് വിളിച്ചു. ഹനുമാൻ ഭൂമിയിൽ നിന്നും പറന്നുയർന്ന് അതിവേഗം പറന്നു തുടങ്ങി.